സ്കൂട്ടറിന്റെ ഫ്രണ്ട് ബോഡി പാനല് എങ്ങനെ അഴിക്കാമെന്ന് നോക്കാം. ഫ്രണ്ട് ബോഡി കവർ എന്നും പറയും. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ മെയിൻ സംഗതിയായ ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ സ്കൂട്ടറിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന മറ്റ് ഉപകരണങ്ങളും ഉണ്ട്. ആ ഉപകരണങ്ങളുടെ ഉപയോഗം വിവരിക്കുന്ന ഒരു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്റ്റാർട്ടിംഗ് ട്രബിൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ ഫ്രണ്ട് ബോഡി കവർ അഴിക്കണം. അപ്പോൾ ഈ ഫ്രണ്ട് ബോഡി കവർ എങ്ങനെ പ്രോപ്പർ ആയിട്ട് അഴിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് ബോഡി പാൻ അഴിക്കുവാനായിട്ട് നമ്മുടെ റൈഡിംഗ് സെക്ഷനിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രൂ ഉണ്ട്. റൈറ്റും ലെഫ്റ്റും ഈ രണ്ട് സ്ക്രൂ ആദ്യം റിമൂവ് ചെയ്യണം. മിക്ക സ്കൂട്ടറുകൾക്കും ഈ ഒരു പോർഷനിലാണ് സ്ക്രൂ വരുന്നത്. ചില സ്ക്രൂ സ്റ്റാറിന്റെയും ചില സ്ക്രൂ മൈനസിന്റെയും. ഇപ്പോൾ ഇവിടെ മൈനസ് ആണ്. അപ്പോൾ മൈനസിന്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് റിമൂവ് ചെയ്തെടുക്കുക. ശേഷം ഈ പാനലിന്റെ അടിഭാഗത്തും രണ്ട് സ്ക്രൂ വരുന്നുണ്ട്. അതുകൂടി റിമൂവ് ചെയ്യുക. ഈ കാണുന്ന ഈ രണ്ട് പോർഷനിലായിട്ട് സ്ക്രൂ വരുന്നുണ്ട്. അതും റിമൂവ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സ്ക്രൂ റിമൂവ് ചെയ്തെടുക്കാം. മൊത്തം നാല് സ്ക്രൂ ആണ് വരുന്നത്. മുകളിൽ രണ്ട്, താഴെ രണ്ട്. അങ്ങനെ ടോപ്പിലെ രണ്ട് സ്ക്രൂ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ സ്ക്രൂ റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, താഴത്തെ സ്ക്രൂ റിമൂവ് ചെയ്യുകയാണ്. താഴെ ഒരു സ്ക്രൂ മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ആ ഒരു സ്ക്രൂ മാത്രമാണ് റിമൂവ് ചെയ്യുന്നത്. സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്ത് എടുത്തില്ലെങ്കിലും ഇത് ചുമ്മാ വലിച്ചു കഴിഞ്ഞാലൊന്നും പോരത്തില്ല. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇനിയും സ്ക്രൂ ലൂസ് ചെയ്യാനുണ്ടോ എന്ന് ഡൗട്ട് അടിക്കും. എങ്കിൽ അങ്ങനെയല്ല. ഇനി ഇതിന്റെ ഉള്ളിൽ മൊത്തം നാല് ലോക്ക് വരുന്നുണ്ട്. സൂക്ഷിച്ച് ഊരിയെടുത്തില്ലെങ്കിൽ ലോക്ക് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ വളരെ സാവധാനം വലിച്ചു കഴിഞ്ഞാൽ ദേ ഇതുപോലെ ഊരി പോരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ദേ നാല് ലോക്ക് കണ്ടോ. ഈ നാല് ലോക്കാണ് അതിനുള്ളിൽ പ്രസ്സായി ഇരിക്കുന്നത്. അപ്പോൾ സ്ക്രൂ ഇല്ലെങ്കിലും ഇത് അവിടെ ഉറച്ചു തന്നെ നിൽക്കും എന്ന് ബോധ്യമായല്ലോ. ഈ ലോക്ക് വന്ന് ഇൻസേർട്ട് ആവുന്ന ഈ സ്ലോട്ടുകളിലാണ് ഒന്ന്, ദേ രണ്ട്, മൂന്ന്, നാല്. ഈ നാല് സ്ലോട്ടുകളിലാണ് ഈ ലോക്ക് വന്ന് ഇരിക്കുന്നത്. ബാറ്ററിക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ അല്ലെങ്കിൽ ബാറ്ററി റീചാർജ് ചെയ്യുവാനായിട്ട് ബാറ്ററി സ്കൂട്ടറിൽ നിന്ന് എടുക്കുവാനായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ബോഡി പാനൽ അഴിച്ചെങ്കിലേ അതിന് സാധ്യമാവുകയുള്ളൂ. ആയതിനാൽ കേടുപാടുകളൊന്നും കൂടാതെ എങ്ങനെ അഴിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചത്. ചില സാഹചര്യങ്ങളിൽ ഫ്രണ്ട് ബോഡി പാനൽ അഴിക്കുമ്പോൾ ഡാമേജസ് വരാറുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് തിരിച്ച് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഈ നാല് ലോക്കും കറക്റ്റ് ആയിട്ട് സ്യൂട്ട് ആവണം. ലോക്കിലേക്ക് വീഴാൻ പാകത്തിന് വെച്ചു എന്ന് ഉറപ്പായാൽ ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്ക് വീഴുന്നതായിരിക്കും. ശേഷം സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക.